ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമുക്ക് വീണ്ടും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്, സമയം 5:30 കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവൻ്റെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു വെയ്റ്റ് ലോസ് ഒരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. സിനമൻ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഉള്ള രീതിയിൽ വെള്ളം എടുത്തിട്ട് അതിൽ സിനമൻ എടുത്തിട്ട് അതാണ് കുടിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് അത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ അത് കുടിക്കുന്നത്. അപ്പോൾ നല്ലൊരു സുഖമാണ്. ഞാൻ ചെറിയ രീതിയിൽ ഒരു വെയ്റ്റ് ലോസ് ആരംഭിച്ചിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടിയാൽ നിങ്ങളോട് അത് കൂടുതൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ റെസിപ്പി, നമ്മുടെ ലഞ്ച് ബോക്സ് ഈസി ഇൻ ലഞ്ച് ബോക്സ് റെസിപ്പി എന്ന് പറയുന്നത് സോയാബീൻ വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ്, ഒരു വെജ് റെസിപ്പി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ 1/4 കപ്പ് സോയാബീൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ്സിൽ കൈമാ റൈസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ ഈ 1 ഗ്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് 2 നേരത്തേക്ക് കുട്ടികൾക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സോയാബീനിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളം, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് വെക്കുന്നുണ്ട്. അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണേ. നമ്മൾ സോയാബീൻ വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ട. അപ്പോൾ വല്ലാതെ ആ സോയാബീൻ അങ്ങ് എന്താ പറയുക, തീരെ ഒരു രസമില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലത് സോയാബീനിലേക്ക് കുറച്ച് തിളച്ച അത്യാവശ്യം ചൂടുള്ളൊരു വെള്ളം ഒഴിച്ച് വെക്കുന്നതാണേ. ഇട്ട് തിളപ്പിക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് തോന്നിയത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കുക്കർ ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഗീ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് നട്ട്സ്, കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഈ കാഷ്യൂനട്ടൊക്കെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് നല്ല പോലെ വറുത്തിട്ട് ഞാൻ കോരി മാറ്റി വെക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, അതിൽ തന്നെ ഇടുന്ന സമയത്ത് അത് വല്ലാണ്ട് സോഫ്റ്റായി പോവും വീണ്ടും വെള്ളത്തിൽ വെന്ത് വരുമ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് അത് മാറ്റി വെക്കുന്നതാണ്. ഇപ്പോൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെ ഏലക്കയും പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരിയും കൂടെ അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അരിക്ക്. അല്ലാണ്ട് നമ്മൾ തീരെ ഒന്ന് ഫ്രൈ ചെയ്യാതെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അപ്പോൾ അരി ഇങ്ങനെ കട്ട പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ ഒരു അരി ഒന്ന് 2-3 മിനിറ്റ് ആ ഒരു നെയ്യിലൊന്ന് ചൂടിൽ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ചോറ് വേറെ വേറെ തന്നെ കിട്ടും. ഇനി അതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടെ വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ വിസിലെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതായത് വെയിറ്റ് എടുത്ത് മാറ്റുന്നുണ്ട്. ഒരു 7 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഓക്കെ. ഇനി ഞാൻ നേരത്തെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള സോയാബീനിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ മസാലയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് കുക്ക് ചെയ്യുന്നതിനേക്കാട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക അതൊന്ന് വറുത്ത് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാൻ രാവിലെ ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്, അത് നനച്ച് വെച്ചു. അതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതാണ് കേട്ടോ അടുക്കളയിലേക്ക്. ഓക്കെ, ഞാൻ പുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള രാവിലത്തെ പരിപാടികളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾക്കിന്ന് പുട്ടും ഇന്നലെ ലെഫ്റ്റ് ഓവറായിട്ട് കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്, അതും ആണ് ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സമയത്തേക്ക് തന്നെ നമുക്ക് നമ്മുടെ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒന്ന് ലഞ്ച് ബോക്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ പൊതുവേ ഈ ഒരു സോയാബീൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്, അത് ഫ്രൈ ചെയ്തിട്ടാകുമ്പോൾ ഇഷ്ടമാണ്. പിന്നെ ബിരിയാണി പോലെ മസാലയിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എൻ്റെ മോനൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബിരിയാണി. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഏതെങ്കിലും ഒന്ന് കുറച്ച് ഒഴിക്കാം. ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ഓയിൽ ഒഴിച്ച് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് സവാളേൻ്റെ ആവശ്യമില്ല. അത് നല്ലപോലെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് 1 തക്കാളി, ഒരു ചെറിയ തക്കാളിയും കൂടെ അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അതും കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പും, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ പച്ച മണമൊക്കെ മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കാം.
ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. പുതിന കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. പുതിനയും കൂടെയൊക്കെ വരുന്ന സമയത്ത് ഒരു എക്സാക്ട് ബിരിയാണീൻ്റെ മസാലേൻ്റെ ടേസ്റ്റ് തന്നെ വരും. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മുളക്പൊടി, കാശ്മീരി മുളക്പൊടിയാണ് ചേർത്തത്. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. അപ്പോൾ സാധാരണ നമ്മളല്ലാതെ ബിരിയാണി വെക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ പച്ചമുളകും കൂടെ നമ്മൾ എന്താ പറയുക ക്രഷ് ചെയ്തിടും. അപ്പോൾ ഇതിൽ ഞാൻ ചേർക്കുന്നില്ല, കാരണം കുട്ടികൾക്ക് അത്ര എരിവിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ള ഒരു എരിവ് ഈ ഒരു മുളക് പൊടിയിൽ തന്നെ ഉണ്ടാവും, അത്രയും മതി. അതൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് പൊടികളൊക്കെ വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം പുളിയില്ലാത്ത ഒരു തൈര് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ മതിയാവും, കാരണം കുറച്ച് മസാലയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പുളി കൂടുതലായി പോകണ്ട. ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണിൻ്റെ അടുത്താണ് ചേർത്തത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ഇതൊന്ന് മിക്സായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഈ സമയത്ത് ഉപ്പ് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടേ ഇല്ല കേട്ടോ, കുട്ടികൾക്ക് ഉള്ളതായതുകൊണ്ടാണ്. ഇപ്പോൾ വലിയവർക്ക് ഒക്കെയാണ് ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഇപ്പോൾ പച്ചമുളകിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കാരണം എരിവൊക്കെ കൂടുതലാവും. ഓക്കെ, ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബിരിയാണീൻ്റെ റൈസ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗീ റൈസ് അതിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിലേക്ക് തൂവാം. പിന്നെ നെക്സ്റ്റ് ലെയറും കൂടെ അതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ചേർക്കാം. അപ്പോൾ കുട്ടികൾക്ക് കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ വറുത്ത് ചേർക്കാം കേട്ടോ. എൻ്റെ മോന് പേഴ്സണലി അത് ഇഷ്ടമല്ല, ഒരു മധുരമാണല്ലോ ഉണ്ടാവുക, മോൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ബിരിയാണി റെഡിയാവും. ഈസി ടിഫിനാണ്, ടേസ്റ്റി ടിഫിനാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. ഓഫീസ് യൂസിനും എടുക്കാം കേട്ടോ, നമുക്ക് ഓഫീസിലേക്ക് പോകുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിഫിൻ തന്നെയാണ്, ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടിഫിൻ പാക്ക് ചെയ്യാം. ഞാനിപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് വെക്കുന്നത് മസാല അടിയിലും റൈസ് മുകളിലും ആയ രീതിയിലാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ റൈസ് ഒരു പാത്രത്തിലും അതേപോലെ തന്നെ മസാല വേറെ ഒരു ബോക്സിലൊക്കെ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. കുട്ടികളൊക്കെ തീർച്ചയായിട്ടും കഴിക്കും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.